ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് തലയിൽ തേക്കുന്ന എണ്ണയാണ്. ഇതിനായി ആദ്യം ഒരു ചട്ടി, നമുക്ക് അപ്പം ചുടുന്നതോ അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്ക് പാനായാലും മതി, അത് അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം വെളിച്ചെണ്ണ, നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കുക. ഇതിപ്പോൾ ഞാൻ ഒഴിക്കുന്നത് 250 ഗ്രാം വെളിച്ചെണ്ണ മാത്രമാണ്. അതിൽ കുറച്ച് മാത്രം ആദ്യം ഒഴിക്കുക. ആദ്യം ഒഴിച്ചതിന് ശേഷം ചൂടാകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആയ അരി, അത് കുറച്ച്, വളരെ കുറച്ച് മാത്രമേ ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ ഈ എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. വഴക്കുണ്ടായിരുന്ന പൊടി നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, മുടിയുടെ വളർച്ചയ്ക്ക് വളരെയധികം നല്ലതാണ്. അത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയൊരു കരണ്ടി വെച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നാലേ അത് ഒരുപോലെ വാടിക്കിട്ടത്തുള്ളൂ. ഇത് വാടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഞവരയില, അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് എന്നിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളതിനകത്ത് ഇട്ടത് 1 അരിയാണ്. അതൊന്ന് ചെറുതായിട്ട് ചൂടായ ഉടനെ തന്നെ തിളച്ചെണ്ണയിലേക്കാണ് അതിട്ടത്. അത് കഴിഞ്ഞ ഉടനെ നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ടു. ഇതിന് ഒന്ന് ചെറുതായിട്ട് വാടിയതിന് ശേഷം ഞവരയില ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്ക് കറിവേപ്പിലയുണ്ട് നമ്മുടെ കയ്യിൽ, അത് നമ്മുടെ ബുദ്ധിയുടെ വളർച്ചയ്ക്ക് വളരെയധികം നല്ലതാണ്. നമ്മളത് കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ചെമ്പരത്തിയിലെ മുട്ട്, വളരെ നല്ലതാണ്. അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. അത് ചെറുതായിട്ടൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കും. ഇളക്കി ഇതൊന്ന് വാട്ടിയെടുക്കും. വാട്ടിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചെമ്പരത്തിയുടെ പൂവ് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കും. ഭൃംഗരാജ നിങ്ങളുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അതുകൂടി കുറച്ച് അരിഞ്ഞിട്ട് കൊടുത്താൽ വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഭൃംഗരാജ കിട്ടിയിട്ടില്ല. അപ്പം നമുക്കത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന നമ്മുടെ വീട്ടിലുള്ളത് മാത്രമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ട് ആണ് എണ്ണ കാച്ചുന്നത്. നല്ല ഗ്രോത്താണ് നമ്മുടെ മുടിക്ക് കിട്ടുന്നത്. ഇത് നന്നായിട്ടൊന്ന് ചൂടാകണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എണ്ണ കാച്ചി നമ്മൾ കുപ്പിയിൽ തടപ്പിച്ച് അടച്ച് വയ്ക്കുമ്പോഴത്തേക്ക് പൂപ്പല് കയറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി ഇതിൻ്റെ ജലാംശം പൂർണ്ണമായും ഇല്ലാതാക്കുക. ഇല്ലാതാകുന്നത് നമുക്ക് അറിയാൻ പറ്റുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അങ്ങനെ ചെറുതായിട്ടൊന്ന് എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ അത് നന്നായിട്ട് അത് ആയിട്ടില്ലെന്ന് മനസ്സിലാക്കാം. അത് നന്നായിട്ടൊന്ന് വാടി വാടി വരണം. അപ്പം നല്ല ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല. നല്ല ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്ന അപ്പോൾ തന്നെ നമുക്ക് നല്ല മണം വന്നു തുടങ്ങുന്നുണ്ട്. ഈ എണ്ണയ്ക്ക് നല്ല മണമാണ്, ചെറിയ ഉള്ളിയുടെയൊക്കെ തന്നെ മണം, നല്ല മണം വരുന്നുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് ഇതൊന്ന് ചെറിയൊരു ഗോൾഡൻ കളറിലോട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ബാലൻസുള്ള വെളിച്ചെണ്ണ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് യോജിപ്പിക്കുക. മുമ്പേ ഉണ്ടായിരുന്ന തിളച്ച എണ്ണയോടൊപ്പം ഇപ്പോൾ ഒഴിച്ച് എണ്ണയും കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. യോജിപ്പിച്ച് നന്നായിട്ട് തിളയ്ക്കാനായി വയ്ക്കുക. നമ്മളിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കരിഞ്ഞു പോവും, കുറച്ച് കരിയാതെ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും. ഇതാകുമ്പോൾ ഇതിനുള്ള